ഫ്രണ്ട്സ്, വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഓരോ അക്ഷരങ്ങൾക്കും ഇംഗ്ലീഷ് അക്ഷരങ്ങൾക്കും ഓരോ സൗണ്ട് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. എല്ലാ അക്ഷരങ്ങളുടെയും ഓരോ സൗണ്ടുകൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉപകാരപ്രദമാവും. നമ്മൾ എ ടു സെഡ് വരെയുള്ള ഒരു പാട്ടാണ് സച്ച് പാടാൻ പോകുന്നത്. ആ പാട്ടിലേക്ക് കടക്കാം, എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം. സച്ചുവിൻ്റെ ഗാനം എ ടു സെഡ് ആണ്. എന്താ പാട്ടിൻ്റെ പേര്? A for apple. ഓരോ അക്ഷരങ്ങളും വെച്ചിട്ടുള്ള ഒരു പാട്ടാട്ടോ. അപ്പോൾ അതിലേക്ക് കടക്കാം. A for apple, A for ant, B for bag, B for belt, C for cake, C for cup, D for dog, D for dolphin, E for engine, E for elephant, F for five, F for fish, G for gift, G for grace, H for hat, H for hen, I for ink, I for injection, J for juice, J for jam, K for kite, K for king, L for leaf, L for lemon, M for mango, M for monkey, N for nest, N for nose, O for orange, O for otter, P for pizza, P for pan, Q for queen, Q for kite, R for rabbit, R for ring, S for sun, S for slide, T for tap, T for tub, U for umbrella, U for angle, V for vulture, V for whale, W for window, W for whale, S for Xmas, T X for X-ray, Y for yo-yo, Y for yak, Z for zoo, Z for zebra, അപ്പൊ ഇന്നത്തെ വീഡിയോ സച്ചുവിന്റെ കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. സച്ചു ഒക്കെ പഠിച്ചെടുത്തില്ലേ? എവിടെ നിന്നൊക്കെ പഠിച്ച? സ്കൂളിലാണോ? യൂട്യൂബ് നോക്കി പഠിച്ച? അല്ല, വാട്സാപ്പിലോ. സ്കൂൾ ഓൺലൈൻ ക്ലാസ്സോ? ഓർമ്മയില്ല. അപ്പൊ സച്ചുവിന്റെ ഇന്നത്തെ ഈ ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നല്ലൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.